ബാക്കിയുണ്ടെന്നതിന് തെളിവാണ്. ഈ മജ്ലിസിനോട് നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നോ? ഈ മജ്ലിസിൽ നിങ്ങൾക്ക് ആനന്ദം അനുഭവിക്കുന്നില്ലേ? ഈ മജ്ലിസിൽ നിങ്ങൾക്ക് കൽബിന്റെ അകത്തളങ്ങളിൽ കുളിർമയുണ്ടാകുന്നില്ലേ? ഈമാനിന്റെ കിരണങ്ങൾ അസ്തമിച്ചു പോയി, ഈമാനിന്റെ ഉറവകൾ വറ്റി വരണ്ടു പോയി എന്നതിനത് തെളിവാണ്. ആരുടെ മജ്ലിസിനാണ് നമ്മൾ ഇരിക്കുന്നത്? ആരുടെ പ്രകീർത്തനമാണ് നമ്മൾ പറയുന്നത്? അല്ലാഹു ആകാശം പടച്ചത് ആർക്കു വേണ്ടിയാ? അല്ലാഹു ഭൂമി സൃഷ്ടിച്ചത് ആർക്കു വേണ്ടിയാ? അല്ലാഹുവിന് ആകാശത്തിന്റെ ആവശ്യമില്ല, അല്ലാഹുവിന് ഭൂമിയുടെ ആവശ്യമില്ല, അല്ലാഹുവിന് ചന്ദ്രന്റെ ആവശ്യമില്ല, അല്ലാഹുവിന് ഒന്നിന്റെയും ആവശ്യമില്ല. അല്ലാഹു എന്തിനാണ് ആകാശമണ്ഡലങ്ങളെ പടച്ചത്? അല്ലാഹു എന്തിനാണ് ഭൂമണ്ഡലങ്ങളെ സൃഷ്ടിച്ചത്?
സൃഷ്ടിച്ചത്. അല്ലാഹു എന്തിനാണ് അറ്റ്മോസ്ഫിയറുകളെ ഒരുക്കിയത്, സ്റ്റാറ്റോസ്ഫിയറിനെ ഒരുക്കിയത്, ഇലക്ട്രോണിനെ, ന്യൂട്രോണിനെ, പ്രോട്ടോണിനെ, പോസിട്രോണിനെ അല്ലാഹു പടച്ചത് എന്തിനാണെന്നറിയുമോ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു നിരാശ്രയനാണ്, ആരെയും അവലംബിക്കേണ്ട കാര്യം അല്ലാഹുക്കില്ല, ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യം അല്ലാഹുക്കില്ല, ആരെയും താങ്ങായി തണലായി കരുതേണ്ട കാര്യം അല്ലാഹുക്കില്ല. അല്ലാഹു പിന്നെന്തിനാണ് ആകാശം പടച്ചത്? അല്ലാഹു പിന്നെന്തിനാണ് ഭൂമി സൃഷ്ടിച്ചത്? സൂര്യനെ പടച്ചത് എന്തിനാ? ചന്ദ്രനെ സൃഷ്ടിച്ചത് എന്തിനാ? അറ്റ്മോസ്ഫിയറിനെ, സ്റ്റാറ്റോസ്ഫിയറിനെ, മാമലകളെ, മാമരങ്ങളെ, സാഗരങ്ങളെ, മലമടക്കുകളെ, മാൻപേടകളെ, ഒട്ടകക്കൂട്ടങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചത് ആർക്കു വേണ്ടിയാന്നറിയോ? തുമാരേ ലിയേ, ഇമാമേ അഹ്ലു സുന്ന, മുജദ്ദിദേ അഹ്ലു സുന്ന, ഇമാം അഹ്മദ് റളാ ഖാൻ, അകലെ അകലെ ഉത്തരേന്ത്യയിൽ ബറേലിയിൽ മറപ്പെട്ട് കിടക്കുന്ന മഹാൻ, അവിടുന്ന് പഠിപ്പിക്കുന്നു അല്ലാഹ് പ്രപഞ്ചം പടച്ചത് തുമാരേ. സമീനോ സമാൻ തുമാരേ, മക്കീനോ മക്കാൻ തുമാരേ, മനേദോ ജഹാൻ തുമാരേ, ചുനീനോ ചുനാ തുമാരേ. അല്ലാഹുവിന്റെ റസൂലേ, അകലെ അകലെ മദീനായുടെ മലറുവനിയിൽ കഴിയുന്ന മുത്തു നബിയേ, അങ്ങേക്കു വേണ്ടിയാണ്. ആർക്കു വേണ്ടിയാ മക്കളെ അല്ലാഹു പ്രപഞ്ചം മുഴുവനും പടച്ചത്? തുമാരേ ലിയേ. ആർക്കു വേണ്ടിയാ? തുമാരേ ലിയേ. ആർക്കു വേണ്ടിയാ? ആർക്കു വേണ്ടിയാ? തുമാരേ ലിയേ. ആർക്കു വേണ്ടിയാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയാണ് ആ മുത്തു നബിയുടെ സദസ്സാണ് ഈ സദസ്സ്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംഗമമാണ് ഈ സംഗമം. കൽബുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് കൽബ് തന്നത് എന്തിനാണെന്നറിയുമോ? ഫിലിം സ്റ്റാറുകൾക്ക് കൊടുക്കാറല്ല, ക്രിക്കറ്റ് താരങ്ങൾക്ക് കൊടുക്കാറുള്ളതല്ല, ഏതെങ്കിലും മറഡോണമാർക്കും കക്കമാർക്കും മെസ്സിമാർക്കും ധോണിമാർക്കും സവാഗമാർക്കും കൊടുക്കാറല്ല, അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കാനാണ്. എന്റെ കൽബിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, എന്റെ പ്രിയങ്കരായ ഉമ്മ പെങ്ങന്മാരെ, നിങ്ങൾ കബശാബിന്റെ റാബിയ എന്ന പെങ്ങളെ കേട്ടിട്ടുണ്ടോ? ആരാണ് കബശാബിന്റെ റാബിയ എന്ന പെങ്ങൾ? ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ വെച്ച് ശത്രുക്കളായ ആളുകൾ ഒരു കുപ്രചരണം നടത്തി, കള്ള പ്രചരണം നടത്തി ശത്രുക്കൾ. എന്താണെന്നറിയോ? കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു എന്നൊരു കള്ള വാർത്ത കുഫാറുകളായ ആളുകൾ നടത്തി. ആ സമയത്തോ ഒരു പെങ്ങള് പുറത്തിറങ്ങുകയാണ്. എന്റെ ഉമ്മമാരി മജ്ലിസിൽ വന്നിട്ടുണ്ട്, എന്റെ സഹോദരിമാരി മജ്ലിസിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ കേൾക്കണം കേൾക്കണം, കേട്ടിട്ടേ പോകാവൂ. എന്റെ മുഅ്മിനീങ്ങളെ, കാതുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു വെക്കുവേ, കൽബുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു വെക്കുവേ. കബശാബിന്ദ റബിയ എന്ന പെങ്ങളിറങ്ങി പുറപ്പെടുകയാണ്. എവിടെയാണ് റസൂലുള്ളാഹ്? എവിടെയാണ് റസൂലുള്ളാഹ്? ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു വരുന്ന നേരത്ത് ഒരു സൈനികൻ വിളിച്ചു പറയുകയാണ്, മോളെ കബശാ, നിന്റെ
പ്രിയപ്പെട്ട ഭർത്താവ് ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായി കബശ. ആ സമയത്ത് പെങ്ങള് ചോദിക്കുവാ, എവിടെയാണ് റസൂലുള്ളാഹ്? എന്റെ മുത്തുനബിക്ക് എന്തെങ്കിലും പറ്റിയോ? എന്റെ റസൂലുള്ളാഹിക്ക് എന്തേലും സംഭവിച്ചുവോ? വീണ്ടും പടക്കളത്തിലേക്ക് ഇങ്ങനെ മുത്തുനബിയെ തേടി അലഞ്ഞു നടക്കുന്ന നേരത്ത് മറ്റൊരു സൈനികൻ വിളിച്ചു പറയുന്നു, കബശ, നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോനില്ലേ കബശ? ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായി കബശ എന്ന പൊന്നുമോളെ വാപ്പ പോയി, നിന്റെ സഹോദരനു മടർക്കളത്തിൽ ഷഹീദായി. കബശ എന്ന പൊന്നുമോളെ വാപ്പ പോയി, നിന്റെ സഹോദരനു മടർക്കളത്തിൽ ഷഹീദായി. ഏറെ പ്രിയമുള്ള പതിയും വിട്ടു പോയി, ഏറെ പ്രിയമുള്ള പതിയും വിട്ടു പോയി, നിന്റെ സഹോദരനു മടർക്കളത്തിൽ ഷഹീദാ. നിന്റെ പോവിതൾ പൊന്നാരമോനും യാത്രയായി കബശ, വാപ്പ പോയി കബശ, നിന്റെ സഹോദരൻ മരണപ്പെട്ടു കബശ, നിന്റെ കുഞ്ഞുമോൻ വഫാത്തായി കബശ, നിന്റെ പ്രിയങ്കരനായ ഭർത്താവ് ഉഹദിന്റെ രണാങ്കണത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു കബശ. അപ്പോഴും കബശ ചോദിക്കുന്നു, എവിടെയാണ് എവിടെയാണ് റസൂലുള്ളാഹ്? എവിടെയാണ് എവിടെയാണ് എൻ ഹബീബുള്ളാഹ്? എന്റെ മുത്തുനബി എന്തിയേ, എന്റെ റസൂലുള്ളാഹ് എന്തിയേ? മുത്തുനബിക്ക് വല്ലതും പിണഞ്ഞോ? റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലതും സംഭവിച്ചുവോ? എന്റെ സഹോദരന്റെ ജനാസ കാണണ്ട, ഭർത്താവിന്റെ ജനാസ കാണണ്ട, മകന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ജനാസ കാണണ്ട, എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലതും പിണഞ്ഞോ? അവിടുത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇതെന്തൊരു മഹബ്ബത്താണ് ഉമ്മമാരെ, ഇതെന്തൊരു മഹബ്ബത്താണ് മുഅ്മിനീങ്ങളെ. എന്റെ കൽബിലി മഹബ്ബത്തുണ്ടോ? നമ്മുടെ കൽബുകളിൽ ഈ മഹബ്ബത്തുണ്ടോ? അല്ലാഹു നമുക്ക് കൽബ് തന്നത് മദീനയെ മോഹിക്കാനാണ്, മദീനയെ ഇഷ്ടപ്പെടാനാണ്. എനിക്ക് മദീനയോട് പ്രണയമാണ്, മദീനയിലെ ഈന്തപ്പന മരങ്ങളുമായി ഞാൻ മോഹത്തിലാണ്, മദീനയിലെ മാൻപേടകളുമായി ഞാൻ പ്രണയത്തിലാണ്. മദീനയിലെ റൗദത്തുൽ മുശറഫയുടെ ഓരത്ത് പാറി പറന്ന് കളിക്കുന്ന മാടപ്പിറാവുകളുമായി ഞാൻ ഇഷ്ടത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ മൻസാറി ആരെങ്കിലും എന്റെ മദീനയിൽ വന്ന് എന്നെ സന്ദർശിച്ചാൽ നാളെ പാരത്രീക ലോകത്ത് അവന് ഞാൻ ശുപാർശ ചെയ്യുന്നതാണ്, നിർബന്ധമായും അല്ലാഹുവിന്റെ പാരത്രീക ലോകത്ത് അവന് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുന്നതാണ്. ഈ ഹബീബിന്റെ മദീനയെ മോഹിക്കാതെ എന്തിനാണ് പൊന്നു പെങ്ങളെ സീരിയൽ നടിമാരെ സ്നേഹിക്കുന്നത്, സിനിമാ നടന്മാർക്ക് പിന്നാലെ പായുന്നത്, എന്റെ ചെറുപ്പക്കാരെ സ്പോർട്സ് താരങ്ങൾക്ക് കൽബ് കൊടുക്കുന്നത്? മദീനയെ നീ ഇഷ്ടപ്പെടാതെ മെരതിൽ തടപ്പ് രഹാ ഹേ മെരജൽ രഹാ ഹേ സീനാ മെരതിൽ
تڑپ رہا ہے میرے دل رہا ہے سینہ کے دوا وہی ملے گی کے دوا وہی ملے گی مجھ سے لے چلو مدینہ مجھ سے لے നെഞ്ചകം ചൂട പിടിക്കുകയാണ് ട്രീറ്റ്മെന്റ് വിടയാണ് മദീന 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 അബ്ദുൽ ജിലാനി തങ്ങൾക്ക് മഹത്വം കിട്ടിയത് ആരെ കൊണ്ടാ അജ്മീറിൽ മറവട്ട് കിടക്കുന്ന ഹജാ മൊയ്നുദ്ദീൻ ജിസ്റ്റിയിൽ അജ്മീരി സഞ്ചരി തങ്ങൾക്ക് മഹത്വം കിട്ടിയത് ആരെ കൊണ്ടാ അബൂനാബുൽ ബസർ ആദർക്ക് മഹത്വം കിട്ടിയത് ആരെ കൊണ്ടാ കലീമുല്ലാഹി മൂസാ നബിക്കും റൂഹുല്ലാഹി ഈസാ നബിക്കും ഖലീലുല്ലാഹി ഇബ്രാഹിം നബിക്കും എല്ലാം പദവി കിട്ടിയത് ആരെ കൊണ്ടാ ഹജറുൽ അസ്വദിന് പദവി കിട്ടിയത് ആരെ കൊണ്ടാ കഅബാലയത്തിന് പദവി കിട്ടിയത് പദവി കിട്ടിയത് ആരെ കൊണ്ടാ മദീനത്തുൽ മുനവ്വറയ്ക്ക് സ്വേട്ടർ കിട്ടിയത് ആരെ കൊണ്ടാ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടാണ് ولم تكن الاقطاب اقطابا ولا الاوتاد اوتادا ولا العماد عمادا الا برسول الله صلى الله عليه وسلم وبتعظيمه له حبيبായ മുത്തനബിയോട് ബന്ധപ്പെട്ടിട്ടില്ലാതെ ഒരു മഹാനായിട്ടില്ല ഒരു വലിയം വലിയായിട്ടില്ല ഒരു നബിയും നബിയായിട്ടില്ല ഒരു മുർസലും മുർസലായിട്ടില്ല അങ്ങനെയുള്ള നേതാവിന്റെ മഹത്വമുള്ള മഹബ്ബത്തിന്റെ സംഗമം ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്താ ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്താ ആരെങ്കിലും ഒരാൾ ഹബീബിന്റെ പ്രകീർത്തനം പറയുന്ന സദസ്സിൽ സന്നിഹിതനായാൽ ആരെങ്കിലും ഒരാൾ ഹബീബിന്റെ പ്രകീർത്തനം പറയുന്ന സദസ്സിൽ സന്നിഹിതനായാൽ അവന്റെ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിലെ ചെറുദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ് എത്രമേൽ ഔന്നത്യമുള്ള സദസ്സിലാണ് നമ്മൾ ഇരിക്കുന്നത് മുഅ്മിനീങ്ങളെ നമ്മുടെ നബി റഹ്മത്തെ ജൽവാ കാരുണ്യത്തിന്റെ പ്രപഞ്ചമാണ് ഖദായിഖെ ബഖ്ശീസ് ഔദാര്യത്തിന്റെ ആരാമമാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രേഷ്ഠ സമ്പന്നമായ സദസ്സിൽ ഒരുമിച്ചുകൂടിയ മുഅ്മിനീങ്ങളെ ഉമ്മനെക്കാളും വാപ്പനെക്കാളും എല്ലാ ജനങ്ങളെക്കാളും ഹബീബിനെ ഇഷ്ടപ്പെടാതെ എന്റെ ഈമാൻ ഈമാനല്ല നമ്മുടെ ഈമാൻ ഈമാനല്ല അതെങ്ങനെ എനിക്ക് ഉമ്മാനടുത്ത് സ്നേഹമുണ്ട് എന്റെ വാപ്പിച്ചാനടുത്ത് എനിക്ക് സ്നേഹമുണ്ട് എന്റെ ഉമ്മിച്ചായോടുള്ള സ്നേഹം പോലെയല്ല എന്റെ വാപ്പിച്ചാനോടുള്ള സ്നേഹം ഞാൻ എന്റെ വാപ്പാക്ക് കൊടുക്കുന്ന സ്നേഹമല്ല ഉമ്മാക്ക് കൊടുക്കുന്നത് ഉമ്മാക്ക് കൊടുക്കുന്ന സ്നേഹമല്ല വാപ്പാക്ക് കൊടുക്കുന്നത് എന്റെ കുഞ്ഞ അനുജന് കൊടുക്കുന്ന സ്നേഹമല്ല എന്റെ ജ്യേഷ്ഠത്തിക്ക് കൊടുക്കുന്നത് എന്റെ ജ്യേഷ്ഠത്തിക്ക് കൊടുക്കുന്ന സ്നേഹമല്ല എന്റെ വൈഫിന് കൊടുക്കുന്നത് എന്റെ വൈഫിന് കൊടുക്കുന്ന സ്നേഹമല്ല എന്റെ ഇക്കാക്കാക്ക് കൊടുക്കുന്നത് ഇവർക്കെല്ലാം കൊടുക്കുന്നതൊക്കെ സ്നേഹവാ പക്ഷെ എല്ലാം വെറൈറ്റിയാ എല്ലാം വ്യത്യസ്തവാ എല്ലാം നൽകുന്നത് മുഴുവനും സ്നേഹമാണ് മുഅ്മിനീങ്ങളെ അതുകൊണ്ട് ഇവരെ എല്ലാവരെക്കാളും ഹബീബിനെ പ്രിയം വെക്കുന്നതുവരെ എന്റെ ഈമാൻ ഈമാനല്ല എന്റെ ഇസ്ലാമിക് ഐഡന്റിറ്റി അല്ലാഹു വേണ്ട എന്റെ മുസ്ലിം പേഴ്സണാലിറ്റി അല്ലാഹു വേണ്ട ഖുദാ കീ റസാ ചാഹതാ ഹേ ദോ ആലം ഖുദാ ചാഹതാ ഏ റസാ ഏ മുഹമ്മദ് അല്ലാഹുവാകുന്ന പ്രപഞ്ചത്തിൽ പ്രവേശിക്കണമെങ്കിൽ അല്ലാഹുവാകുന്ന പ്രപഞ്ചത്തിൽ പ്രവേശിക്കണമെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന കവാടത്തിലൂടെയല്ലാതെ അല്ലാഹുവാകുന്ന പ്രപഞ്ചത്തിൽ ആർക്കും കടക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ മജ്ലിസിൽ ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ
ഇവിടെ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു പ്രതിജ്ഞ എടുക്കണം, എന്റെ ഹബീബിനല്ലാതെ ഈ കൽബ് ഞാനൊരു സിനിമ നടനും കൊടുക്കില്ല, ഞാനൊരു സീരിയൽ നടിക്കും കൊടുക്കൂല, ഒരു മറഡോണയ്ക്കും കൊടുക്കൂല. മുസ്ലിയാരെ, കളിയൊക്കെ ഒരു സൈഡിൽ നടക്കും, സ്വലാത്ത് മറ്റൊരു സൈഡിൽ നടക്കും. മോനെ, മുഹമ്മദ് മുസ്തഫ എന്ന് കേൾക്കുമ്പോൾ നിന്റെ കൽബിന്റെ അകത്തളത്തിൽ ഉണ്ടാകുന്ന മാറ്റം, മറഡോണ എന്ന് കേൾക്കുമ്പോൾ നിന്റെ കൽബിന്റെ അകത്തളത്തിൽ ഉണ്ടാകുന്ന മാറ്റം. നീ ഒരു മുനാഫിഖാണെങ്കിൽ ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ നിനക്ക് കൽബിൽ ഒരു കുലുക്കവും വരൂല, മറഡോണയുടെ പേര് കേൾക്കുമ്പോ നിന്റെ മനസ്സിനകത്ത് എന്തെങ്കിലും ഒരു ഉത്തേജനം വന്നാൽ നീ മുനാഫിഖാണ്. ഹബീബിനേക്കാൾ പ്രാധാന്യം നിന്റെ മനസ്സിനകത്ത് മറഡോണയ്ക്കാണ്. അങ്ങനെയുള്ള നിന്റെ ഈമാനും ഇസ്ലാമും നിസ്കാരവും നിസ്കാരത്തഴമ്പും താടിയും ഹജ്ജൊന്നും അള്ളാഹുക്ക് വേണ്ട. ആ ഹജ്ജും താടിയൊക്കെ കൊണ്ട് ദുനിയാവിൽ കസറത്ത് കളിക്കാനേ പറ്റൂ, ആഖിറത്തിൽ അങ്ങോട്ട് ചെല്ലണ്ട, ഖബറിൽ അങ്ങോട്ട് ചെല്ലണ്ട. അത് അല്ലാഹുവിന് ആവശ്യമുള്ള ഇബാദത്തല്ല, അത് അല്ലാഹുവിങ്കൽ സ്വീകാര്യതയുള്ള ഇബാദത്തല്ല. ഞാൻ വലിയ സുന്നിയ, ഞാൻ വലിയ സംഘടനാ പ്രവർത്തകനാ, ഞാൻ വലിയ എസ്എസ്എഫിന്റെ ആളാ, അതല്ലെങ്കിൽ അതുപോലുള്ള അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകനാ, പക്ഷേ എനിക്ക് ക്രിക്കറ്റ് കളി കണ്ടാലേ ഉറക്കം വരൂ, ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളി കണ്ടുകൊണ്ട് കിടന്നാലേ എനിക്ക് ഉറക്കം വരൂ, സീരിയൽ സിനിമകൾ കണ്ടാലേ എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റൂ, സിനിമാ പാട്ട് കേട്ടാലേ ഉറക്കം വരൂ. ഖസീദത്തുൽ ബുറുദയേക്കാൾ നിനക്ക് പ്രാധാന്യം സിനിമാ പാട്ടാണെങ്കിൽ നിന്റെ ഈമാൻ അത് നിഫാഖുണ്ടോ എന്ന് സംശയിക്കണ്ട ഈമാനാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ഈ മജ്ലിസിൽ വന്ന് എഴുന്നേറ്റ് പോകുമ്പോ വെറുതെ സദസ്സും കണ്ട് പൊടിയും തട്ടി എഴുന്നേറ്റ് പോയാൽ പോരാ, ഈ മജ്ലിസ് നമ്മുടെ കൽബുകളിൽ മാറ്റമുണ്ടാകുന്ന മജ്ലിസാകണം, ഈ മജ്ലിസ് നമ്മുടെ മനസ്സുകളിൽ പരിവർത്തനമുണ്ടാകുന്ന മജ്ലിസാകണം. അല്ലാ തീരുഫേരും തുതിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബ അല്ലം ഉടയവൻ ഏകൽ അരുളാലേ ആയേ മുഹമ്മദ വർക്കിള പാടോവ എല്ലാം കിളയിലും ബംഗിള സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളവർ സയ്യിദവർ തായും പാവയും ആടവർ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീന മിൻ കുല്ലി ആഫാതിയ അല്ലാഹ പാവമുദു ായി വന്നോവർ പാനം അതയിലും കിളി നിറച്ചോവർ ഇരുന്ന ഇരുഫീനെ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്തോവർ വലുത്ത് ശരിയത്തെ ടലുള്ളവർ ഇടത്ത് ഹഖീഖത്തെ നുക്കടലുള്ളവർ ബിൽ ഖുതുബി റബ്ബാനി വൽ മൗതി സമദാനി നജ്ജീന മിൻ കുല്ലി ആഫാതിയ അല്ലാഹ് ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം അത്തീരയുള്ളവർ ഷെയ്ഖ് അബ്ദുൽ ഖാദിരി കൈലാനി എന്നവർ ഷെയ്ഖന്മാർക്കെല്ലാവർക്കും ഖുതുബായി വന്നവർ അല്ലാ സ്നേഹിച്ചേമോ ഹയ്യീദീൻ എന്നവർ അറ്റമില്ലാതോളം മേൽമാവുടയവർ മേൽമയിൽ തൊപ്പം പറയുന്ന
വന്നു ഞാനിയവൾ മേൽമാപ്പറങ്കിലും ഫലബണ്ഡമുള്ളവർ ഫാലിലെ പെണ്ണ പോൽ പൈത്താക്കി ചൊല്ലുന്നേ ബാക്കിയം ഉള്ളവർ ഇതിനെ പഠിച്ചവർ ബിൽഖുത്തുബി റബ്ബാനി വൽഗൗസി സമദാനി നെഞ്ചിനാമിക്കുള്ളി അപാതിയ അല്ലാ കണ്ടൻ അറിവാളൻ കാട്ടിത്തരും പോലെ ഖാദി മുഹമ്മദ എന്ന് പേരുള്ളവർ കോഴിക്കോടത്തു തന്നിൽ പിറന്നവർ കോർവ ഇതൊക്കെയും നോക്കിയെടുത്തവർ അവർ ചേർന്ന് ബൈത്തിനും ബഹിജാക്കി താബിന്നും അങ്ങനെ തന്നില്ല തന്നെന്നും കണ്ടവർ ബിൽഖുത്തുബി റബ്ബാനി വൽഗൗസി സമദാനി നെഞ്ചിനാ മിൻകുല്ലി ോവർ മൂലം ഉടയവൻ ഏകൽ അരുളാലെ മുഹയ്യദീനെന്ന് പേർ തീൻ താൻ വിളിച്ചോവർ ആവണ്ണം അല്ലാ പടച്ചവൻ തന്നെ യാഗൗസുൽ അഅ്ളം എന്ന് അല്ലാ വിളിച്ചോവർ ബിൽഖുത്തുബി റബ്ബാനി ഒരു ശീഹല്ലു ചൊന്നാരേ അവരെ വലി പട്ട നിക്കിച്ചുവെച്ചുവുത്തുബി റബ്ബാനി വൽഗൗസി സമദാനി നെഞ്ചിനമി കൊല്ലേ അഫാദിയ ഹാ
Thank you.
ಅಪ್ಪಿನ ದಿಲ್ಲಿ
سب پر چڑھ ہو گیا سولنگا یا حبیب اللہ مارو یا
മൗലായ സല്ലി വസാ ഇമൻ അബദ ഹബീബിക ഖായ് ഖൽഖി കുല്ലിഹിം മൗലായ ഹബീബല്ലാ യാ റസൂലല്ലാ യാ ഹബീബല്ലാ
So
സന്തോഷം നിറഞ്ഞു നിന്നേ, സന്താപം മാറിയിടുന്നേ. കൗതൽ കുടിക്കാനും ഷെഫാഴ്ത്തിൽ കൂടുവാനും, കൗതൽ കൗതൽ കുടിക്കാനും ഷെഫാഴ്ത്തിൽ കൂടുവാനും, സിറാത്ത് എന്ന പാലം വേഗം കടന്നിടാനോ ആഹ്ലാദം തൊടും വീടുന്നേ.